അസ്സലാമു അലൈക്കും ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ല? അപ്പം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണേ. അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും നമ്മളെ ഫുള്ള് വീഡിയോ ഒക്കെ കാണുക, പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർക്ക് ഇട്ടാ. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, സബ്സ്ക്രൈബിന് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം, അതിൽ നല്ല നല്ല വീഡിയോകളൊക്കെ വരും. അപ്പം വീഡിയോയിലേക്ക് പോകാം. അപ്പം ഒന്ന് വീട്ടിൽ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ്, നിങ്ങൾ പുറത്ത് മഴ ചെയ്തിപ്പോൾ ചോർന്നിട്ടുള്ളൂ. അപ്പം ആരും മറക്കണ്ട. അപ്പോൾ രണ്ടുപേര് പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇല കൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവാഴി, മനമുരുകും വേദനയിൽ ആൺകിളിയാൽ കഥ പാടി മറഞ്ഞു പോയി. ആ മന്ദഹാസം ഓർമ്മകൾ മാത്രം, ഓർമ്മകൾ മാത്രം. ഇല കൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവാഴി, മനമുരുകും വേദനയിൽ ആൺകിളിയാൽ കഥ പാടി. അവ രണ്ടുപേര് പാട്ട് പാടിയതാണ്, ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ. അതിൽ നല്ലൊരു മയക്കം വേദി ചോർന്നിട്ടപ്പോടെ അപ്പോൾ ഒരു പാട്ടും കൂടി പാടുന്നുണ്ട്. മനസ്സിൻ്റെയുള്ളിൽ നിന്നൊളിയുന്ന മാണിക്ക മണിമുത്ത് രാജാതീ, മാനത്തുതിച്ചേതു മണ്ണിൽ മുളച്ചേതു, ഏതാണി രാജാതീ. കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലവാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള, കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലവാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള, കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ, ഏതാണി ഏതാണി രാജാതീ. മനസ്സിൻ്റെയുള്ളിൽ നിന്നൊളിയു മാണിക്ക മണിമുത്ത് രാജാതീ, മാനത്തുതിച്ചേതോ മണ്ണിൽ മുളച്ചേതോ, ഏതാണി രാജാതീ. വാക്കളമ്മ രാവിലെ ചായക്കടി പുട്ടാട്ടോ, നല്ലതാ, ചൂടുള്ള പുട്ട്. നമ്മൾ ജോലിക്ക് പോകാൻ നിൽക്കുകയാണ്, അതിന് മുന്നേ നമ്മൾ ചായ എടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ രണ്ടഷ്ണം പൊട്ട് രാവിലെ കഴിക്കാം. നല്ല കട്ടൻ ചായ ഉണ്ട്, അതിൽ പുറത്തല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. ചായ എടുത്താ പക്ഷേ ചൂടുണ്ടോ? പുട്ടല്ല ചൂടാണില്ലേ. അപ്പോൾ രണ്ടഷ്ണം പുട്ടൊക്കെ എടുത്തിട്ടുണ്ട്, ഞങ്ങൾ കറി ഉണ്ടോ? അപ്പോൾ അതിരാവിലെ പുട്ടും ചിക്കൻ കറിയില്ലേ. അപ്പോൾ കറിയൊക്കെ റെഡി ആയിക്കണ്. അപ്പോൾ ഇതാണ് നമ്മളിന്നത്തെ സ്പെഷ്യല്. അത് കമ്പനിക്ക് പോകാൻ സമയമായിരിക്കണേ. അപ്പോൾ നമ്മൾ ചോറിനുള്ള പാത്രം ഇതൊക്കെ അയക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ചോറ്റൻ പാത്രം, നമ്മളെ രാവിലെ ചായക്കടി ഉണ്ടാവാനുള്ള പാത്രങ്ങൾ ഒക്കെ റെഡിയാണ്. ഇത് പപ്പടം ഇല്ല, പിന്നെ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് കുക്കറിൽ. നല്ല ചൂടുണ്ട് കേട്ടോ, അതിലേക്ക് വാമ്പല്ലേ. പപ്പടം പൊരിച്ചേക്കണ്. അപ്പം ഇന്നത്തെ ചോറ്റക്ക് ചിക്കൻ കറി, പപ്പടം പൊരിച്ചതും, പിന്നെന്താ ചിക്കൻ കുറച്ച് പൊരിച്ചിട്ടുണ്ടോ? ചിക്കൻ പൊരി, പപ്പടം, ചിക്കൻ കറി ഇട്ടാ. പിന്നെ നമ്മളെ അടിപൊളി കുക്കറിൽ അടിപൊളി നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ മക്കൾ നമ്മളെ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കാണ്. ഇവിടെ പുട്ട് ഇതാ ആദ്യം വരുന്നുണ്ട്, പുട്ടുംപടി ഇട്ടാ. അപ്പൊ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി വെക്കുക, എല്ലാവരും ഉണ്ടാക്കണതാണ്. എന്നാലും പുട്ടും ചിക്കൻ കറി അടിപൊളി ടേസ്റ്റാണ്. പലർക്കും റെസിപ്പി ഒന്നല്ല, പലർക്കും അറിയണല്ലോ പുട്ടുണ്ടാക്കാനേ. അപ്പോൾ പല ഇതുപോലെ ഉണ്ടാക്കിയാൽ മറക്കണ്ട. പിന്നെ നമ്മളെ ചിക്കൻ കറി ഇത് അടിപൊളി ചൂടുള്ള ചിക്കൻ കറി, ചൂടുള്ള പുട്ടും, സംഭവം അടിപൊളിയാണ്. നമ്മൾ കഴിക്കാൻ നോക്കട്ടെ. ആ പുറത്താണ് നല്ല മഴയാണ്, എന്നാൽ അധികം കുറച്ച് അളമ്പിക്കാം, ഇനി ചൂടായിരിക്കോട്ടെ കുറച്ച്. അപ്പം നമ്മളെ സ്പെഷ്യൽ നെയ്ച്ചോറ് ഇട്ടാ, കുറച്ച് മതിയാവും. അപ്പം നമ്മൾ ചായ കുടിച്ച് നമ്മൾ കമ്പനിക്ക് പോകാനുള്ള പരിപാടിയാണ്. പിന്നെ
ഇവിടെ പാത്രത്തിലാക്കി കൂടി സമയം ഇപ്പോൾ 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൊണ്ടാവിന് 2 കഷ്ണം തന്നെയാണ് പൊട്ടെടുത്തിട്ടുണ്ട്. ഇനി കറിയൊക്കെ വന്നു ആകെ വന്നതാണ്, എന്നാൽ കുറച്ച് ഇതായിക്കോളും, സെറ്റായിക്കോളും. അപ്പോൾ നമ്മൾ 11 മണിക്ക് കഴിക്കാനുള്ള കടി കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ കഴിക്കാൻ നോക്കട്ടെ. പിന്നെ നമ്മൾ ഇതാ 11 മണിക്ക് കഴിക്കാനുള്ള 2 കഷ്ണം പൊട്ടെടുത്തിട്ടുണ്ട്. കറിയൊക്കെ വരുന്നതാ. പിന്നെ ഇപ്പം പപ്പട തക്കണ്, ചോറ് പാത്രത്തിലാക്കിയില്ലേ, നമ്മളെ ചായ ഒക്കെ വേണ്ടേ. അപ്പം കട്ടൻ ചായയും നല്ല പുട്ടും ചിക്കൻ കറി ഇനി നമ്മൾ കഴിക്കട്ടെ. വീട്ടിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാ കേട്ടോ. അപ്പം അത് നമ്മൾ കഴിക്കുകയാണ്. അടിപൊളിട്ടാ. അപ്പോൾ ആരും മറക്കണ്ട, അതുപോലെ ഉണ്ടാക്കി കഴിക്കുക. പുട്ടും ചിക്കൻ കറിയും സംഭവം അടിപൊളിയാണ്. ഇവിടെ ചായ എടുത്താ നൈ പുട്ട് തിരി ആക്കിയ പുട്ടിക്ക് കോലിട്ടില്ലേ. അപ്പൊ അടുത്ത പുട്ട് റെഡി ആയിട്ടുണ്ട്. പുട്ട് റെഡി ആയിട്ടോ? അപ്പോൾ നമുക്ക് നമ്മൾ ജോലിക്ക് പോകണം. അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. കറി റെഡി ആയിക്കണ്, ചിക്കൻ പൊരിച്ച് ചോറുതാ, 10 മണിക്കുള്ള പുട്ടും കറിയുണ്ട്, പപ്പടുണ്ട്, പിന്നെ വൈകുന്നേരം ചായക്കറി ഇതാ, റസ്കും ഉണ്ട്, കേക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെന്താ ഒരു ഇഷ്ട പരിപാടിട്ടാ. ജോലിക്ക് പോകുമ്പളേ നല്ല അടിപൊളി കട്ടൻ ചായ, പാൽച്ചായ പാൽച്ചായ. അപ്പോൾ അതൊക്കെ നമ്മളെ ഫുഡ് ഇന്നത്തെ. അപ്പോൾ അതെ നമ്മൾ പോകാൻ നോക്കട്ടെ. അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അവിടെ എൻ്റെ ബാഗ് ഓടെ അറിയെടുത്തോ, നല്ല വെള്ളമൊക്കെ ഉണ്ട്. അപ്പൊ അതൊരു വീട്ടിൽ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തന്നാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്ര ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മള് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കാണ്. ചായ കുടിച്ച് പുറത്തിറങ്ങി. അപ്പൊ നല്ലൊരു മഴ പെയ്ത് ചോർന്നു. ഒരു ഏകദേശം 15 മിനിറ്റ് നടക്കാൻ കേട്ടോ. പേശം അടുത്തെത്താൻ ആയിട്ടുണ്ട്. കുടം നിർത്തിട്ടില്ല, കുട അന്നലെ കമ്പനിയിൽ മറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്യുമ്പോഴത്തേന് വളരെ സ്പീഡിൽ പോവുകയാണ്. അപ്പോൾ മക്കൾ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതാ. നല്ല കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു മഴയൊക്കെ പെയ്തു. പിന്നെ ഇതാ അടിപൊളി ചക്കര പേരട്ടോ, ഓ ഫാന്റാസ്റ്റിക്. അപ്പം എല്ലാവരും ഇതുപോലൊക്കെ ഉണ്ടാക്കി വെക്കുക. നമ്മൾ ഉണ്ടാക്കി വന്ന് കാണിച്ചു തന്നാ കേട്ടോ. നല്ല അടിപൊളി ചക്കര പേര് ആയിപ്പൊടിയല്ലേ. എവിടെ ലിനു, ലിനു ഒക്കെ എവിടെ? അപ്പോൾ അതൊക്കെ നമ്മൾ കഴിക്കാൻ പോവാണ്. ഒന്ന് കഴിച്ചോട്ടെ, എന്നിട്ട് നമുക്ക് പറഞ്ഞുതരാം അതിൻ്റെ രുചി എങ്ങനെ ഉണ്ടെന്ന്, അടിപൊളിയായിട്ട്. അപ്പോൾ മക്കൾ നമ്മൾ ചായ എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഏതായാലും കട്ടഞ്ഞാടെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ചക്കര പേറും ഒന്ന് കഴിച്ചോക്കട്ടെ, അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാം. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല മണമുണ്ട്. ബിസ്മില്ലാ റഹ്മാൻ. അപ്പോൾ അടിപൊളിയായിരിക്കും, നല്ല ചക്കരക്ക പാകത്തിന് മധുരമൊക്കെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയൊക്കെ അടിപൊളിയായിട്ട്. അപ്പോൾ മക്കളെ നമ്മൾ ചായ അടിച്ചു കൊടുക്കുകയാണ്. ഒന്നുകാലം കുറച്ച് നോക്കട്ടെ. ഇവിടെ അലിനൊക്കെ വരി തിന്നോക്കാം കേട്ടോ, അടിപൊളി സാധനം. അപ്പം പിന്നെ പറയണം ആരും മറക്കണ്ട. അതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. അടിപൊളി വൈകുന്നേരം നല്ല കട്ടൻ ചായയും നല്ല ചക്കര പേരട്ടാ, അടിപൊളി ടേസ്റ്റ്, മധുരമൊക്കെ പാകണം. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. ഇൻഷാ അള്ളാ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.